കൈതപ്പൊയിൽ അഗസ്ത്യൻമൊഴി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി അങ്ങാടിയിലെ നടപ്പാതയിലെ കൈവരികൾക്കെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം ഡി പി ആർ ഐ ആർ സി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അങ്ങാടിയിലെ പല സ്ഥലങ്ങളിലെയും നിർമ്മാണങ്ങളെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അഗസ്ത്യൻമൊഴി കൈതപ്പൊയിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി അങ്ങാടിയിൽ പണിയുന്ന നടപ്പാതയ്ക്ക് വീതി നന്നേ കുറവാണെന്നാണ് പരാതി ജനത്തിരക്കേറിയ അങ്ങാടിയിൽ ഒരാൾക്ക് മാത്രം നടന്നു പോവാൻ ഭാഗത്തുള്ള പാതയാണ് നിർമ്മിക്കുന്നത് എതിരെ വരുന്നവരുമായി കൂട്ടിമുട്ടാൻ ഭാഗത്തുള്ള കുടുസായ പാതയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോപിക്കുന്നു കേവലം എഴുപത്തഞ്ച് സെന്റിമീറ്റർ മാത്രം വീതിയുള്ള നടപാതയ്ക്ക് ഹാൻഡ്രയിൽ കൂടി ഘടിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഡി പി ആർ ഐ ആർ സി മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഡക്റ്റ് വേണ്ട സ്ഥലത്ത് ഡ്രൈനേജ് നിർമ്മിച്ചിരിക്കുകയാണെന്നും ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ തിരുവമ്പാടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ റോഡ് കടന്നു എല്ലാ അങ്ങാടികളിലും ഡക്റ്റും അടക്കം ഒന്നര മീറ്റർ വീതിയിൽ ഫുട്പാത്തും ഹാൻഡ്രയിലും സ്ട്രീറ്റ് ലൈറ്റും ഡി പി ആറിൽ വ്യക്തമാക്കിയതാണ് എന്നാൽ ഡക്റ്റ് വേണ്ട സ്ഥലത്തെല്ലാം ഡ്രെയിനേജാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു റോഡിന്റെ വികസനത്തിന് പൊന്നും വിലയുള്ള ഭൂമി സൗജന്യമായാണ് പലരും നൽകിയത് നാട്ടുകാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികൃതർ പുലർത്തണമെന്നും ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രി എം എൽ എ കെ ആർ എഫ് പി അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു അടിയന്തര നടപടി നടപടിയുണ്ടാവാത്ത പക്ഷം ബഹുജന പ്രതിഷേധത്തിന് വ്യാപാരികൾ നേതൃത്വം നൽകും കേവലം ഇരുപത്തൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് പണി ആരംഭിച്ചിട്ട് അഞ്ച് വർഷം പൂർത്തിയായിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങാടിയിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമായി കൂടുതൽ വിസ്താരമുള്ള അഴുക്കുചാലുകളാണ് വേണ്ടതെന്നും വ്യാപാരികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജി ജി കെ തോമസ് ജനറൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ട്രഷറർ പി പി അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി